ഹലോ ഫ്രണ്ട്സ്, ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2019 ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 8-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അഭയകിരണം എന്നത് ഏത് പദ്ധതിയാണ്, എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസ് ലക്ക് വുഡ് ഹാബിറ്റ് എന്നത് ആരുടെ ആത്മകഥയാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്നത്തെ വീഡിയോയിലെ ചോദ്യങ്ങളിലേക്ക് പോകും മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ, അതായത് 7-ാമത്തെ ഭാഗത്തിലെ 2 തെറ്റുകൾ നമുക്ക് തിരുത്താം. 46-ാമത് G7 സമ്മേളനത്തിൻ്റെ വേദിയാകുന്ന രാജ്യമാണ് അമേരിക്ക. കഴിഞ്ഞ വീഡിയോയിൽ 16-ാമത്തെ ചോദ്യത്തിൽ 46-ാമത് G20 സമ്മേളനത്തിന് വേദിയാകുന്ന രാജ്യം അമേരിക്ക എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 2020 G20 സമ്മേളനത്തിന് വേദിയാകുന്നത് റിയാദാണ്. അടുത്ത ചോദ്യം VP സത്യനുമായി ബന്ധപ്പെട്ടതാണ്. 20-ാമത്തെ ചോദ്യം VP സത്യൻ എന്നാണ്, ഞാൻ എഴുതിയിരുന്നത് VP സത്യൻ എന്നാണ്, പക്ഷേ വായിച്ചത് PV സത്യൻ എന്നാണ്, അത് തിരുത്തി VP സത്യൻ എന്ന് തന്നെയാണെന്ന് പഠിക്കുക. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വീഡിയോയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. ശ്രദ്ധിക്കുക, തെറ്റുകൾ പഠിച്ചു വെക്കാതിരിക്കുക. നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വസൂരി മുതൽ എബോള വരെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമായ രോഗാണുക്കളെ സൂക്ഷിച്ചിട്ടുള്ള റഷ്യയിലെ പരീക്ഷണശാലയിൽ ഈയിടെ ഒരു സ്ഫോടനം നടന്നു. ഈ പരീക്ഷണശാലയുടെ പേര് എന്താണ്? സ്റ്റേറ്റ് റിസർച്ച് സെൻറ്റർ ഓഫ് വൈറോളജി ആൻഡ് ബയോടെക്നോളജി അഥവാ വെക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതാണ് ആ പരീക്ഷണശാലയുടെ പേര്. വസൂരി മുതൽ എബോള വരെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമായ രോഗാണുക്കളെ സൂക്ഷിച്ചിട്ടുള്ള റഷ്യയുടെ പരീക്ഷണശാലയിൽ ഈയിടെ ഒരു സ്ഫോടനം നടന്നു. ഈ പരീക്ഷണശാലയുടെ പേര് എന്താണ്? സ്റ്റേറ്റ് റിസർച്ച് സെൻറ്റർ ഓഫ് വൈറോളജി ആൻഡ് ബയോടെക്നോളജി അഥവാ വെക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തിൻ്റെ പ്രത്യേക സമ്പൂർണ്ണ ചിത്രമാണ് പുസ്തക രൂപത്തിൽ ഇറക്കുന്നത്? സിയാച്ചിൻ മുതൽ ശ്രീലങ്കയെ തുടർന്ന് സമുദ്രാതിർത്തി വരെയുള്ള ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളുടെ സമ്പൂർണ്ണ ചിത്രമാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. രാജ്യ അതിർത്തികളെപ്പറ്റി വ്യക്തമായ ധാരണ സൃഷ്ടിക്കുകയാണ് ഈ കാര്യത്തിൻ്റെ ഉദ്ദേശ്യം. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തിൻ്റെ പ്രത്യേക സമ്പൂർണ്ണ ചിത്രമാണ് പുസ്തക രൂപത്തിൽ ഇറക്കാൻ പോകുന്നത്? സിയാച്ചിൻ മുതൽ ശ്രീലങ്കയെ തുടർന്ന് സമുദ്രാതിർത്തി വരെയുള്ള ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളുടെ സമ്പൂർണ്ണ ചിത്രമാണ് ഇങ്ങനെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. രാജ്യാതിർത്തികളെപ്പറ്റി വ്യക്തമായ ധാരണ സൃഷ്ടിക്കുകയാണ് ഉദ്ദേശ്യം. സിയാച്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ വടക്കേ അറ്റത്തുള്ള മഞ്ഞുമലയാണ്. അടുത്ത ചോദ്യം നോക്കാം. പോലീസ് സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾക്ക് സൗഹാർദ്ദ അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റേഷൻ ചുമരുകളിൽ എന്ത് പ്രദർശിപ്പിക്കാനാണ് കേരള പോലീസിൻ്റെ പദ്ധതി? കാർട്ടൂണുകൾ. പോലീസ് സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾക്ക് സൗഹാർദ്ദ അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റേഷൻ ചുമരുകളിൽ എന്ത് പ്രദർശിപ്പിക്കാനാണ് കേരള പോലീസ് പദ്ധതിയിടുന്നത്? കാർട്ടൂണുകൾ. അടുത്ത ചോദ്യം, നിരാലംബരായ വിധവകളെ സംരക്ഷിക്കുന്ന ഉറ്റ ബന്ധുകൂടിയായ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിക്ക് ധനസഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് എന്താണ്? അഭയ കിരണം. നിരാലംബരായ വിധവകളെ സംരക്ഷിക്കുന്ന ഉറ്റ ബന്ധുകൂടിയായ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിക്ക് ധനസഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് അഭയ കിരണം എന്നാണ്. സ്റ്റേറ്റ് സർക്കാർ പദ്ധതികൾ PSC പരീക്ഷകളിലെ ഒരു സ്ഥിരം ചോദ്യമാണ്. നോട്ട് ചെയ്ത് കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ കഴിഞ്ഞ VEO കോഴിക്കോട് തിരുവനന്തപുരം ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ചോദ്യം ഈ ടൈപ്പ് ആയിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മുൻ ടെസ്റ്റ് ഓപ്പണറും ക്രിക്കറ്റ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻറ്റുമായിരുന്ന മാധവ് ആപ്തെ ഈയിടെ അന്തരിച്ചു. നിഗൂഢമായ കാരണങ്ങളാൽ ടീമിന് പുറത്താകേണ്ടി വന്ന കളിക്കാരൻ കൂടിയായ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ആസ് ലക്ക് വുഡ് ഹാവ് ഇറ്റ്. ഇന്ത്യയുടെ മുൻ ടെസ്റ്റ് ഓപ്പണറും ക്രിക്കറ്റ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻറ്റുമായിരുന്ന മാധവ് ആപ്തെ ഈയിടെ അന്തരിച്ചു. നിഗൂഢമായ കാരണങ്ങളാൽ ടീമിന് പുറത്താകേണ്ടി വന്ന കളിക്കാരൻ കൂടിയായ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ആസ് ലക്ക് വുഡ് ഹാവ് ഇറ്റ്. അടുത്ത ചോദ്യം ഗ്രെറ്റ തുൻബർഗുമായി ബന്ധപ്പെട്ടതാണ്. ഈ ചോദ്യം നമ്മൾ വേറെ രൂപത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് ചോദ്യം നോക്കാം. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഒന്നും ചെയ്യാൻ തയ്യാറാകാതെ തൻ്റെ തലമുറയെ വഞ്ചിക്കുന്ന ലോക നേതാക്കളെ UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ രൂക്ഷമായി വിമർശിച്ച 16-കാരിയായ ഒരു പെൺകുട്ടി ലോകശ്രദ്ധ നേടുകയുണ്ടായി. പരിസ്ഥിതി കാലാവസ്ഥാ സംരക്ഷണ പ്രവർത്തക കൂടിയായ ഈ സ്വീഡിഷ് സ്കൂൾ വിദ്യാർത്ഥിനിയുടെ പേര് എന്താണ്? ഗ്രെറ്റ തുൻബർഗ്.
കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഒന്നും ചെയ്യാൻ തയ്യാറാകാതെ തൻ്റെ തലമുറയെ വഞ്ചിക്കുന്ന ലോക നേതാക്കളെ യു എൻ കാലാവസ്ഥാ ഉച്ചകോടിയിൽ രൂക്ഷമായി വിമർശിച്ച 16-കാരിയായ ഒരു പെൺകുട്ടി ലോകശ്രദ്ധ നേടുകയുണ്ടായി. പരിസ്ഥിതി കാലാവസ്ഥ സംരക്ഷണ പ്രവർത്തക കൂടിയായ ഈ സ്വീഡിഷ് സ്കൂൾ വിദ്യാർത്ഥിനിയുടെ പേര് ഗ്രെറ്റ തുൻബർഗ് എന്നാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന 178 വർഷം ലണ്ടൻ ആസ്ഥാനമായുള്ള ട്രാവൽ ഏജൻസി കടബാധ്യതകളുടെ പേരിൽ അടച്ചുപൂട്ടപ്പെട്ടു. ഇതിൻ്റെ പേര് എന്താണ്? തോമസ് കുക്ക്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന, അതായത് 178 വർഷം പഴക്കമുള്ള ലണ്ടൻ ആസ്ഥാനമായുള്ള ട്രാവൽ ഏജൻസി കടബാധ്യതകളുടെ പേരിൽ അടച്ചുപൂട്ടപ്പെട്ടു. ആ ട്രാവൽ ഏജൻസിയുടെ പേര് എന്താണ്? തോമസ് കുക്ക്. അടുത്ത ചോദ്യം, 2050 കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് എത്ര രാജ്യങ്ങൾ തീരുമാനമെടുത്തതായാണ് യു എൻ കാലാവസ്ഥാ ഉച്ചകോടിയിൽ സെക്രട്ടറി ജനറൽ അറിയിച്ചത്? 66. 2050 കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് എത്ര രാജ്യങ്ങൾ തീരുമാനമെടുത്തതായാണ് യു എൻ കാലാവസ്ഥാ ഉച്ചകോടിയിൽ സെക്രട്ടറി ജനറൽ അറിയിച്ചത്? 66 രാജ്യങ്ങൾ ഇങ്ങനെ തീരുമാനമെടുത്തതായാണ് സെക്രട്ടറി ജനറൽ അറിയിച്ചത്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് എത്ര പേർ കുടിയേറിയതായാണ് കണക്കുകൾ പറയുന്നത്? 1.75 crore. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് എത്ര പേർ കുടിയേറിയതായാണ് കണക്കുകൾ പറയുന്നത്? 1.75 crore. അടുത്ത ചോദ്യം, ഫോർബ്സ് 400 list 2019 പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നയായ വനിത ആരാണ്? ആലിസ് വാൾട്ടൺ. ഫോർബ്സ് 400 list 2019 പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നയായ വനിത ആലിസ് വാൾട്ടൺ എന്ന വ്യക്തിയാണ്. അടുത്ത ചോദ്യം നോക്കാം. വാൾമാർട്ടിൻ്റെ സ്ഥാപകൻ സാം വാൾട്ടൻ്റെ മകളാണ് ആലിസ് വാൾട്ടൺ. അടുത്ത ചോദ്യം നോക്കാം. റഷ്യയിലെ എക്കാറ്ററിൻബർഗിൽ നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി ഒരു ഇന്ത്യൻ പുരുഷ താരം വെള്ളി മെഡൽ നേടി. ഹരിയാന സംസ്ഥാനക്കാരനായ ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? അമിത് പങ്കൽ. റഷ്യയിലെ എക്കാറ്ററിൻബർഗിൽ നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി ഒരു ഇന്ത്യൻ പുരുഷ താരം വെള്ളി മെഡൽ നേടി. ഇന്ത്യയിലെ ഹരിയാന സംസ്ഥാനക്കാരനായ ഇദ്ദേഹത്തിൻ്റെ പേര് അമിത് പങ്കൽ എന്നാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ YSR വാഹനമിത്ര സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. അടുത്തിടെ YSR വാഹനമിത്ര സ്കീം എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം നോക്കാം. ഓസ്ട്രേലിയയിൽ നടന്ന മൈ റോഡ് റെയിൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ 1st place നേടിയ കേരളത്തിൽ നിന്നുള്ള ഹ്രസ്വചിത്രം ഏതാണ്? സ്പിരിറ്റ് ഓഫ് കേരള. സംവിധാനം അരുൺ ജോസഫ്. ഏഷ്യയിൽ നിന്ന് ആദ്യമായാണ് ഒരു എൻട്രിക്ക് 1st place ലഭിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നടന്ന മൈ റോഡ് റെയിൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ 1st place നേടിയ കേരളത്തിൽ നിന്നുള്ള ഹ്രസ്വചിത്രം ഏതാണ്? സ്പിരിറ്റ് ഓഫ് കേരള. ഈ സിനിമ സംവിധാനം ചെയ്തത് അരുൺ ജോസഫാണ്. ഏഷ്യയിൽ നിന്ന് ആദ്യമായാണ് ഒരു എൻട്രിക്ക് 1st place ലഭിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ദരിദ്രരായ കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കുന്നതിന് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും സ്വർണ്ണ മെഡൽ അടുത്തിടെ നേടിയ IIT വിദ്യാർത്ഥി ആരാണ്? ആനന്ദ് വസിഷ്ഠ. ദരിദ്രരായ കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കുന്നതിന് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും സ്വർണ്ണ മെഡൽ അടുത്തിടെ നേടിയ IIT വിദ്യാർത്ഥിയുടെ പേര് എന്താണ്? ആനന്ദ് വസിഷ്ഠ. IIT റൂർക്കി സ്റ്റുഡൻ്റാണ് ആനന്ദ് വസിഷ്ഠ. അടുത്ത ചോദ്യം, അടുത്തിടെ കേന്ദ്ര ടൂറിസം മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ അപ്ലിക്കേഷൻ്റെ പേര് എന്താണ്? ഓഡിയോ ഒഡിഗോസ്. അടുത്തിടെ കേന്ദ്ര ടൂറിസം മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ അപ്ലിക്കേഷൻ്റെ പേര് ഓഡിയോ ഒഡിഗോസ് എന്നതാണ്. അടുത്ത ചോദ്യം, ഗ്രീസിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറായി അടുത്തിടെ നിയമിതനായ വ്യക്തിയുടെ പേര് അമ്രിത് ലുഗൻ എന്നാണ്. ഗ്രീസിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറായി അടുത്തിടെ നിയമിതനായ വ്യക്തിയുടെ പേര് അമൃത് ലുക്കൻ എന്നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഭോപ്പാൽ, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഭോപ്പാൽ, മധ്യപ്രദേശ്. അടുത്ത ചോദ്യം,
ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് എന്ന റെക്കോർഡിന് അർഹനായ താരം ആരാണ്? രോഹിത് ശർമ്മ 13 സിക്സുകൾ. ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് എന്ന റെക്കോർഡിന് അർഹനായ താരം രോഹിത് ശർമ്മയാണ്. 13 സിക്സുകളാണ് അദ്ദേഹം ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ നേടിയത്. അടുത്ത ചോദ്യം, 2019 ഒക്ടോബറിൽ നടക്കുന്ന നരേന്ദ്രമോദി ഷിജിൻ പിങ് ഇൻഫോർമൽ സബ്മിറ്റിന് വേദിയാകുന്നത് എവിടെയാണ്? തമിഴ്നാട്. ഈ ചോദ്യം നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്, ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുത്ത മെക്സിക്കൻ നായിക ആരാണ്? ജാലിറ്റ്സ അപ്പാരിസ്. യുനെസ്കോയുടെ ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മെക്സിക്കൻ നായികയുടെ പേര് എന്താണ്? ജാലിറ്റ്സ അപ്പാരിസിയോ. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാറുണ്ട്, ഒരുപാട് പേർ വീഡിയോ കാണുന്നുമുണ്ട്, പക്ഷേ ആരും റെസ്പോണ്ട് ചെയ്യാറില്ല. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചാണ് എനിക്ക് വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നത്. ഓഡിയൻസ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ക്വസ്റ്റ്യന് ആൻസർ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ആളുകളാണ് കമൻ്റ് ചെയ്യുന്നത്. അതേപോലെ ഈ റിവിഷൻ, ക്യുക്ക് റിവിഷൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും വളരെ കുറഞ്ഞ ആളുകളാണ് അതിന് റെസ്പോണ്ട് ചെയ്തത്. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിനെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീക്കിലി നിങ്ങൾക്ക് വേണ്ടി ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയുക. ആ വീക്കിൽ അതുവരെ ഉണ്ടായിരുന്ന, അതുവരെ നമ്മൾ പഠിച്ച വീഡിയോസിനെ ബേസ് ചെയ്ത് ഒരു സെലക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെസ്റ്റ് നടത്തുകയും ആ ടെസ്റ്റിൻ്റെ മാർക്കുകൾ അല്ലെങ്കിൽ ആൻസറുകൾ നിങ്ങൾ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയും അതിനുശേഷം അതിൻ്റെ ആൻസേഴ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിലെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യും. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.